അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ദല്ലാളുമാരെ ഭയക്കണമെന്നും ദല്ലാളുമാരെ കരുതിയിരിക്കണമെന്നും കേരളത്തിലും ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യമായി വാൺ ചെയ്തതും താക്കീത് നൽകിയതും എ കെ ജിയാണ്. എ കെ ജി ഈ ആദ്യ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന 1952-1953 കാലഘട്ടങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിൽ ഇത്തരം ദല്ലാളുമാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിരന്തരം ഇടതുപക്ഷത്തെ എം പിമാരുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ദല്ലാളുമാരെ കരുതിയിരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞ എ കെ ജിയിൽ നിന്ന് ദല്ലാളിൻ്റെ അമ്മയ്ക്ക് ഷാളിടാനും ആ ഷാളിട്ടതിന് ശേഷം തുടർച്ചയായി ആ ബന്ധം നിലനിർത്താനും ആ ദല്ലാളിൻ്റെ സാക്ഷിയിൽ സാന്നിധ്യത്തിൽ തന്നെ കേരളത്തിൻ്റെ തന്നെ പാർട്ടി ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായതും യഥാർത്ഥത്തിൽ ന്യായീകരിക്കുക അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി വേണ്ടേ എന്നാണെങ്കിൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്ന്, എന്തിനാണ് നടപടിയെടുക്കുന്നത്? പ്രകാശ് ജാവദേക്കറെ കണ്ടതിനാണോ നടപടിയെടുക്കുന്നത്? അതല്ല, മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ പാപിയായ നന്ദകുമാറിനെ കണ്ടതിനാണോ ആക്ഷൻ എടുക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പാപിയായ നന്ദകുമാറിനെ കണ്ടതുകൊണ്ടും ദല്ലാളുമായി കണ്ടതുകൊണ്ടും ചായ കുടിച്ചതുകൊണ്ടും ഒരു നടപടിയെടുക്കുക പാർട്ടിക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീടുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ ഈ കാര്യം തുറന്നു പറഞ്ഞ് പാർട്ടിയെ വെട്ടിലാക്കിയതിനാണോ നടപടിയെടുക്കുക, അതാണോ ജാഗ്രത കുറവായി പാർട്ടി പരിഗണിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഒരു പാർട്ടി ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ നടത്തിയ പ്രസ്താവനയുണ്ട്, ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സുധാകരൻ പറഞ്ഞതുണ്ട്, ഒടുവിൽ ഇ പി ജയരാജൻ പറഞ്ഞതുമുണ്ട്. ഇത് ഓരോന്നും ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുക. യഥാർത്ഥത്തിൽ ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന് പറഞ്ഞ ഇ പി ജയരാജനെ നമുക്കറിയാം 2023 ഈ നന്ദകുമാർ വെണ്ണലയിൽ വന്നിട്ട് മാലയിടാൻ പോകുന്നത്, ഷാൾ അണിയിക്കാൻ പോകുന്നത്. ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അന്ന് എം വി ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്നു എന്ന് മാത്രമല്ല കാസർഗോഡ് നടത്തുന്ന ഈ ജനപ്രതിരോധ യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന ദിവസം കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി ഇ പി ജയരാജൻ കൊച്ചിയിലെത്തി, കൊച്ചിയിൽ വന്ന് ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ കണ്ട് മാല അണിയിച്ചതിനു ശേഷം അത് നന്ദകുമാറിൻ്റെ അമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ദല്ലാൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അന്ന് പറഞ്ഞ ഇ പി ജയരാജൻ അന്ന് ഒളിച്ചുവെക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഇപ്പോഴും ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദല്ലാൽ നന്ദകുമാറുമായി ഇ പി ജയരാജന് ഒരു വർഷത്തിലേറെയായി നീണ്ട ബന്ധമുണ്ട് എന്ന് കാര്യം. അതാ 2023 ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ മുഖവിലയ്ക്കെടുക്കുക സാധ്യമല്ല. രണ്ട്, ഇ പി ജയരാജൻ ഇങ്ങനെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടി ഘടകത്തിൽ അറിയിച്ചിരുന്നു, അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. പാർട്ടി ഘടകത്തിൽ അറിയിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി കൺവീനറെ കണ്ടു എന്നുള്ളത് ഒരു പാർട്ടി ഘടകത്തിൽ അറിയിച്ച് പാർട്ടി ഘടകം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വളരെ അപ്രതീക്ഷിതമായ ബോംബ് പൊട്ടിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. മൂന്ന്, ഇത് ആദ്യമായിട്ടല്ല ഇ പി ജയരാജൻ ഈ ജാഗ്രത കുറവുണ്ടാവുന്നത്. ഇത് ദല്ലാളിൻ്റെ കാര്യത്തിൽ തുടർച്ചയായി ജാഗ്രത കുറവുണ്ടാവുന്നു. അതിനു മുമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡസനോളം സംഭവങ്ങളിൽ ഇ പി ജയരാജന് തുടർച്ചയായിട്ട് ജാഗ്രത കുറവുണ്ട്. 2 കോടി രൂപ ബോണ്ട് വാങ്ങുന്നു സാന്റിയാഗോ മാർട്ടിൻ്റെ പേരിൽ, തീരുന്നില്ല. പാർട്ടിയുടെ പ്ലീനം നടക്കുന്ന സമയത്ത് പത്രത്തിൻ്റെ മുഖപേജിൽ എം വി ഈ രാധാകൃഷ്ണൻ്റെ പരസ്യം പ്രസിദ്ധീകരിക്കുന്നു. ദേശാഭിമാനിയുടെ സ്ഥലം എം വി രാധാകൃഷ്ണൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നു. തുടർന്ന് എം വി ജയരാജൻ്റെ ബന്ധുനിയമന വിവാദമുണ്ടാവുന്നു. നന്ദകുമാറിനെ ഷാളണിയിക്കാൻ പോകുന്നു, പാർട്ടി യാത്രയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു, തുടർച്ചയായിട്ട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കുന്നില്ല. ഒട്ടേറെ തവണ ഈ ജാഗ്രത കുറവും ഒരർത്ഥത്തിൽ പാർട്ടിയിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാവേണ്ട രീതിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് പോലും ആ അർത്ഥത്തിൽ ഇ പി ജയരാജനെ ഒരേ ഒരു തവണ മാത്രമാണ് ശിക്ഷിച്ചത്. അത് ശിക്ഷയെന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ഇടപെട്ടുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി എന്നത് മാത്രമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തെ പാർട്ടിയുടെ ഒരു സ്ഥാനത്ത് നിന്നും ഔദ്യോഗികമായി നീക്കം ചെയ്യുകയോ അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ മൂന്ന് കാര്യങ്ങളെ പാർട്ടിയുടെ മുന്നിലുള്ളൂ. നന്ദകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പാർട്ടിക്ക് നടപടി എടുക്കുക സാധ്യമല്ല. നിലവിലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തി എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത്, ജാവദേക്കുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒട്ടുമേ കഴിയില്ല. അത് പിണറായി വിജയനും എം വി ഗോവിന്ദനും തന്നെ പറഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധി, മൂന്നാമത്തത് അതാണ്, വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. അതൊരു ജാഗ്രത കുറവാണെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജാഗ്രത കുറവിനെ പാർട്ടി എന്താ കൽപ്പിക്കുന്നത്? താക്കീതാണ് നൽകുക. ആ
ആ താക്കീതിനേക്കാൾ വലിയ ശിക്ഷ ഇപ്പം നൽകി, പരസ്യശാസന സെൻഷറിങ് നടത്തി. അപ്പോൾ അതിനും മേലെയുള്ളൊരു പാർട്ടി നടപടി ഇനി വരിക സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ. മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ തുടർച്ചയായി ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ആ കൂടിക്കാഴ്ചയിൽ താൻ തന്നെ ചോദിച്ചിരുന്നുവെന്നാണ് ജാവദേക്കറിനോട്, പലതരത്തിൽ നേട്ടമുണ്ടാക്കാൻ നടക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ ജാവദേക്കറുമായിട്ട് ഒരു വെല്ലുവിളി നടത്തി പോകുന്നുവെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഏത് ഘട്ടത്തിലാണ്? തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ആ സമയത്ത് ഏത് മീറ്റിംഗാണ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയത്? എൻ്റെയോ സ്മൃതിയുടെ അറിവിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച പരസ്യമായിട്ട് നടന്നു. മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രഭാരിയുടെ മാത്രം ചുമതലയുള്ള നേതാവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിലൊരു സാഹചര്യം വേണ്ടേ? ഏത് സാഹചര്യമാണ്? ഏത് പൊതുപരിപാടിയാണ് സാർ? ബി ജെ പിയുടെ പ്രഭാരിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഉള്ളത്തിൽ പറഞ്ഞോളൂ. എന്റെ ഒരു ന്യായമായ സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻ 2021 കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് മാറിയ ഒരു നേതാവ്, അതും ബി ജെ പിയുടെ, ഇത്തരത്തിൽ ദല്ലാളന്മാരുമായിട്ട് ഇടപെട്ട് പല നേതാക്കളെയും സമീപിച്ച് പാർട്ടിയുടെ ചുമതലയുള്ള ഒരു പ്രഭാരിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് പൊതുചടങ്ങിലാണ് കണ്ടതെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങേക്കത് ഓർമ്മിപ്പിക്കാം. അത് വിശദീകരിക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല, കാരണം എനിക്ക് ഓർമ്മയില്ല മുഖ്യമന്ത്രി ഏത് ചടങ്ങിലാണ്, ഏത് കാര്യത്തിനാണ് ബി ജെ പിയുടെ പ്രഭാരിയുമായി സംസാരിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ബോധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ജാവദേക്കറെ കണ്ടു എന്നതിൻ്റെ പേരിൽ നടപടിയെടുക്കുക സാധ്യമല്ല. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗമാണ് നേരത്തെ പറഞ്ഞ ബി ജെ പിയിലെ ഒരു വനിതാ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ. ആ വനിതാ നേതാവിൻ്റെ ദല്ലാൾ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ദല്ലാളിൻ്റെ പ്രവർത്തനത്തെക്കാൾ വലിയ ദല്ലാൾ പ്രവർത്തനമാണ് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പല പരാതികളും അവരെക്കുറിച്ച് വന്നിട്ടുള്ളതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആ ഘട്ടത്തിൽ അത് പോകുമെന്നും കരുതുന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എ കെ ജിയുടെ കാലത്ത് നിന്ന് ഇ പി യുടെ കാലത്തേക്ക് എത്തുമ്പോൾ ദല്ലാളുമാർക്ക് പാർട്ടിയുടെ ഉന്നത തലങ്ങളിലുള്ള നേതാക്കന്മാരുമായി ഇപ്പോഴും വിലപേശാൻ കഴിയുന്നൊരു സാഹചര്യം ഇവിടെയുണ്ടെന്നും ആ സാഹചര്യം തുടർച്ചയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നും നമുക്കിനിയും വ്യക്തമാവുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ പോലെ, വി എം രാധാകൃഷ്ണനെ പോലെ, നന്ദകുമാറിനെ പോലെയുള്ള ഷേഡി ക്യാരക്ടേഴ്സുമായിട്ട് എന്താണ് എൽ ഡി എഫ് കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ബന്ധം എന്നുള്ളത് തൃപ്തികരമായി വിശദീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ അതിന്മേൽ ഈ പരസ്യശാസനയ്ക്ക് മുകളിൽ ഒരു നടപടി എടുക്കുക സി പി എമ്മിന് സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയം ചർച്ച ചെയ്യും. ഒരുപക്ഷെ ഒരു താക്കീത് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി കൂടി നൽകാനും സാധ്യത ഉണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഇ പി പുറത്തു പറയുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയനും അറിഞ്ഞത് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇത് നേരത്തെ തന്നെ അറിയുകയും നേരത്തെ ഇത് സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ, ഇതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനകത്തും ഈ ദലാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കാര്യം പാർട്ടി നേതൃത്വം അറിഞ്ഞു, പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് അത് തടയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പുറത്തേക്ക് പറയുന്ന ഘട്ടത്തിലാണ് ഈ പരസ്യശാസ്ത്രം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അറിയുന്നത്. അപ്പോൾ എവിടെയാണ് വരുന്നത്? അതുവരെ അദ്ദേഹം അവിടെയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അതുവരെ ഒരു നടപടി എടുക്കുന്നില്ലെന്നല്ല, നടപടി ഒന്നും പുറത്തേക്ക് അറിയുന്നുമില്ല എന്നുള്ളതാണ്. ഇത് കൊടുക്കുന്നൊരു തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് അത് പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിലുള്ള അണികളെ മറ്റൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോവുകയൊന്നും ഒരു നേതാവ് വിചാരിച്ചാൽ കഴിയില്ല എന്നുള്ളതാണ്. അത് ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു ടൂളായി ഉപയോഗിക്കാം എന്നതിനും അപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താനോ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ ഒരു കേഡർ പാർട്ടിയിലെ ഒരു നേതാവിനോട് സംസാരിക്കുക എന്നുള്ളത് ഏറെ അസാധ്യമാണ്. അത് നടക്കുന്ന കാര്യമേ അല്ല. അത് സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഒക്കെ പ്രവർത്തന രീതി അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം, അങ്ങനെ ഒരു കേഡർ സംവിധാനത്തിൽ ഒരുപക്ഷേ ഈ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലുമുള്ള ഒരു പാർട്ടി ഘടകത്തിൽ ഏതെങ്കിലും ഒരു കൺവീനറെ സ്വാധീനിച്ച് ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെയോ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയോ സ്വാധീനിച്ചാൽ ഒരു മണ്ഡലം തന്നെ മാറ്റിമറിച്ച് കളയാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒറ്റ വാചകം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ ഈ ദല്ലാളുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള 90% ചർച്ച നടത്തിയ ഒരു സമയമുണ്ട്. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് സ്വന്തം പാർട്ടിയിൽ നിലനിൽക്കുമോ എന്ന് ശോഭാ സുരേന്ദ്രന് സംശയമുള്ളൊരു സമയമാണ്. അതും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. Meet the editors.